വാർത്താമഴയിൽ ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. കാണാം ബേണിംഗ് ന്യൂസ്. രാജ്യാന്തര വാർത്തകളുമായി വാർത്താമഴയിൽ പതിവ് പോലെ എത്തുന്നത് 24 എഡിറ്ററിൻ ചാർജ് പി പി ജെയിംസ് ആണ്. പി പി ജെയിംസ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. ഗുഡ് ഈവനിംഗ് വിജയകുമാർ. ഹായ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഇന്ന്? ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് പാകിസ്ഥാനും ചൈനയും ശീതകാല ഒളിമ്പിക്സിൽ പ്രത്യേകിച്ച് അവർ കണ്ടുമുട്ടിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ ചർച്ച നടന്നു. ഇന്ത്യക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്. ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നം വീണ്ടും ഉന്നയിക്കാൻ സംയുക്തമായിട്ട് ചൈനയും പാകിസ്ഥാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ പ്രതികരണം. എന്നുമാത്രമല്ല, പാക് ഭീകരരെ അഴിച്ചുവിട്ട് കാശ്മീരിൽ ആക്രമണം അഴിച്ചുവിടുന്നത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ ആരോപിച്ചിട്ടുണ്ട്. തിരിച്ചൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ അവിടെ പാക് സൈനികരെ ആക്രമിക്കുന്നുണ്ട്. പലരും കൊല്ലപ്പെട്ട് മൂന്ന് ആക്രമണങ്ങളായിട്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അതിൻ്റെ പിറകിലുണ്ട് എന്നൊരു ആരോപണം പാകിസ്ഥാനും മുന്നോട്ട് വെച്ചിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുന്നതിൻ്റെ സൂചനകളാണ് ഈ മണിക്കൂറുകളിൽ കാണുന്നത്. അതായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം പെട്ടെന്ന്. വിജയകുമാർ, ഉന്മേഷ്, കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ സംയുക്ത പ്രസ്താവനയുമായി പാകിസ്ഥാനും ചൈനയും. കാശ്മീരിൽ പാക് ഭീകരരെ ഇറക്കി ആക്രമം അയച്ചുവിടുകയാണെന്ന് ഇന്ത്യ. പാക് സൈനികരെ ആക്രമിച്ച ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾക്ക് പിന്തുണ ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമെന്ന് പാകിസ്ഥാൻ. ഫ്രീഡം കോൺവോയ് പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡയിലെ തലസ്ഥാനമായ ഒട്ടാവയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോവിഡ് വാക്സിൻ കർശനമാക്കിയതിനെതിരെ കാനഡയിൽ ട്രക്കർമാരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും കുടുംബവും രാജ്യം തലസ്ഥാനം വിട്ട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഉത്തരകൊറിയ ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരെ കൊള്ളയടിച്ചാണ് മിസൈൽ പരീക്ഷണം നടത്തുന്നതെന്ന് യു എൻ റിപ്പോർട്ട്. 2020-ന് 2021 ഇടയിൽ 300 കോടിയിലേറെ രൂപയാണ് ഉത്തരകൊറിയ കൊള്ളയടിച്ചത്. ഇതിനിടെ ഉത്തരകൊറിയയ്ക്കെതിരെ അമേരിക്ക, ജപ്പാൻ, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങൾ സമ്മേളനം ചേർന്നു. ഉത്തരകൊറിയൻ നിലപാടുകളെ അപലപിക്കാൻ വിസമ്മതിച്ച് ചൈനയും റഷ്യയും. ബെലാറസിൽ റഷ്യൻ സേനാ വിന്യാസം നടത്തിയതിൻ്റെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. റഷ്യയുടെ യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും ബെലാറസ് ഉക്രൈൻ അതിർത്തിയിൽ. യു എസ് സേന പോളണ്ടിലും ജർമ്മനിയിലുമെത്തി. ഉക്രൈൻ വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിൽ കാണും. തിങ്കളാഴ്ച മോസ്കോയും ചൊവ്വാഴ്ച കീവുമാണ് മാക്രോൺ സന്ദർശിക്കുന്നത്. നാറ്റോയിലെ പ്രധാന അംഗരാജ്യമാണ് ഫ്രാൻസ്. ഉക്രൈൻ സംഘർഷ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഉക്രൈൻ സന്ദർശനം നിർണായകമാകും. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ടൈറലോ ജില്ലയിലുണ്ടായ മഞ്ഞുവീഴ്ചയിൽ ആകെ മരിച്ചവരുടെ എണ്ണം 8 ആയി. ഈ ആഴ്ചയിലെ 3-ാമത്തെ മഞ്ഞുവീഴ്ചയാണിത്. കഴിഞ്ഞ ദിവസമുണ്ടായ മഞ്ഞുവീഴ്ചയിൽ ഒരാൾ കൂടി മരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേറ്റു. ചാൾസ് രാജകുമാരൻ രാജാവാകുമ്പോൾ ഭാര്യ കാമില രാജ്ഞിയാകണമെന്ന് ആഗ്രഹമറിയിച്ച എലിസബത്ത് രാജ്ഞിയുടെ പ്രസ്താവന സ്വാഗതം ചെയ്ത് ചാൾസ് രാജകുമാരൻ. കിരീടാവകാശിയായതിൻ്റെ 70-ാം വാർഷികാഘോഷം നടക്കുന്നതിനിടെയാണ് രാജ്ഞിയുടെ പ്രസ്താവന. പ്രസ്താവന സന്തോഷം പകരുന്നതെന്ന് കാമില. പാക് അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷത്തിനിടെ 5 പാകിസ്ഥാനി സൈനികർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം തെഹരിക് ഇ താലിബാൻ ഏറ്റെടുത്തു. അമേരിക്ക ചൈന പോര് ശീതകാല ഒളിമ്പിക്സിലും. അമേരിക്കക്കാരിയായ ചൈനീസ് സ്കേറ്റിംഗ് താരം ഷൂയി മത്സരത്തിനിടെ തെന്നി വീണതിനെ പരിഹസിച്ച് 20 കോടി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ. അമേരിക്കൻ വംശജയെ ചൈന മത്സരാർത്ഥിയാക്കി അതിനെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ഓസ്ട്രേലിയൻ അതിർത്തികൾ സഞ്ചാരികൾക്കായി തുറന്നു. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച സഞ്ചാരികൾക്ക് ഇനി മുതൽ പ്രവേശന വിലക്കില്ല. 2 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതിർത്തി തുറക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഇവിടെ തൽക്കാലം തീരുന്നു. വിജയകുമാർ, ഉന്മേഷ്, നന്ദി. പി പി ജെയിംസ്, അപ്പോൾ നാളെ നമുക്ക് വാർത്താമഴയിൽ കൂടുതൽ വിദേശ വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.